ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ആണ് കേട്ടോ. റൈസ് പുഡിങ്, അതുപോലെ ഫിർണി എന്നും പറയുന്നുണ്ട് ഇതിന്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് അധികം ചേരുവകളൊന്നും വേണ്ട, അതുപോലെ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് നെയ്ച്ചോറിൻ്റെ അരി ക്ലീൻ ചെയ്ത് വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞ പോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും, ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇങ്ങനെ പൊടിച്ചിട്ട് തന്നെ ചെയ്യുക. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന പച്ചരിപ്പൊടിയിൽ ചെയ്യാതിരിക്കുക, അതിൽ നല്ല ടേസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ അതുപോലെ നമ്മൾ അരി വേവിച്ചിട്ട് റൈസ് കീർ അതുപോലെ റൈസ് പുഡിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ഇതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ 2.5 കപ്പ് പാലിൻ്റെയാണ് കേട്ടോ ഈ ഒരളവിൽ ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് പാല് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുക. ബാക്കി 2 കപ്പ് പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള 2 കപ്പ് പാല് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടോട്ടലായിട്ട് 2.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഒരു പാക്കറ്റ് പാലാണ്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിള വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ച ഒരു പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റൈസ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ, അങ്ങനെ കുറേ പണിയൊന്നുമില്ല ചെയ്യാനായിട്ട്. ഇനി ഇത് നമ്മൾ കുറുക്കിയെടുക്കുന്ന ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതുപോലെ ഏലക്കാപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്, 1/4 ടീസ്പൂണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാതെ നോക്കണം. അപ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി, കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത ഏലക്കപ്പൊടിയാണ് കേട്ടോ. അതുപോലെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ആ ഒരു ഫിർണിയുടെ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. നമ്മളിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫിർണിയുടെ ആ ഒരു ടെക്സ്ചർ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു മുറിഞ്ഞ് വീഴണം നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാനത് കാണിച്ചുതരാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ഒരു ഫിർണിയുടെ ആ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴണം. നമ്മൾ എന്ത് ഫിർണി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ റവ വെച്ചിട്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു രീതിയിൽ കിട്ടണം ഫിർണി എന്ന് പറയുമ്പോൾ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അറിയാത്ത പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇങ്ങനെ മുറിഞ്ഞ് വീഴണം. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ആയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള 2 ബൗളിലാണ് കേട്ടോ, ചെറിയ 2 ബൗളിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരളവിൽ നമുക്ക് ഇത്രേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിൾ എടുത്താൽ മതി. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വലിയൊരു പാത്രത്തിൽ വേണമെങ്കിലും എല്ലാം ഒറ്റ പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി, അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇനി ഇത് ഒന്ന് ലെവലാക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രഷ് ചെയ്ത കാഷ്യൂ അല്ലെങ്കിൽ പിസ്ത കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണ് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം
നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാകത്തിന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വലിയ ട്രേയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ബൗളിൽ നമ്മൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഫിർണിയാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഒരു ഇച്ചിരി അരിയും പാലും പഞ്ചസാരയും മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.